ഹായ് എവരിവൺ, ഐ എം അനുഡിലീഷ് ഫ്രം ഫേമി ക്ലോത്തിങ്. ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഓഫറിൻ്റെ പ്രോഡക്റ്റാണ്. റേറ്റ് വന്നിരിക്കുന്നത് 1095 പ്ലസ് ഷിപ്പിംഗ് ആണ്. ആദ്യം നമ്മൾ കാണുന്ന ലിനൻ കോട്ടണിൽ വരുന്നൊരു ഫാബ്രിക്കാണ്. ടോപ്പ് ഫുൾ നമുക്ക് ഫുള്ളല്ല, യോക്ക് പോർഷൻ ഫുൾ നമുക്ക് എംബ്രോയിഡറിയും അതുപോലെ മിറർ വർക്കും അജ്രക് ഫാബ്രിക് വെച്ചിട്ടുള്ള യോക്ക് പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. ബാക്കി ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനിൽ അവിടെ ഇവിടെയായിട്ട് നമുക്ക് മിറർ വർക്ക് വരുന്നുണ്ട്. ബോട്ടം വരുമ്പോഴത്തേക്ക് കോട്ടൺ ബോട്ടം ആണ്. അതുപോലെ ദുപ്പട്ടയും നമുക്ക് കോട്ടണിൽ പ്രിൻ്റഡ് ആയിട്ടായിരിക്കും ദുപ്പട്ട വരുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ദുപ്പട്ടയുടെ ആ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന സെറ്റാണ്. ടോപ്പ് നമുക്ക് യോക്കിൽ മാത്രമായിരിക്കും ഈ ഒരു ഹാൻഡ് വർക്ക് വന്നേക്കുന്നത്. ബോട്ടം കോട്ടൺ ബോട്ടവും അതുപോലെ ദുപ്പട്ട സിൽക്കി കോട്ടയിൽ ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ യോക്ക് പോർഷനിൽ നമുക്ക് എംബ്രോയിഡറി വരും. പ്ലെയിൻ ഫാബ്രിക്കിൽ സാറ്റൻ സിൽക്കിൻ്റെ ബോട്ടവും ദുപ്പട്ട ഇങ്ങനെയാണ് നമുക്ക് വന്നേക്കുന്നത്. അടുത്ത് നമ്മൾ കാണുന്ന കോട്ടയിലെ മിറർ വർക്ക് വരുന്ന സെറ്റാണ്. ടോപ്പ് ഫുൾ നമുക്കൊരു പ്രിൻറ്റ് വന്നിട്ട് ടോപ്പിൻ്റെ താഴേക്ക് വരുമ്പോഴത്തേക്ക് ദാമനിലേക്ക് വരുമ്പോൾ നമുക്കൊരു ബ്രൗൺ ഷെയ്ഡിലാണ് ഈ ഒരു പ്രിൻറ്റ് വരുന്നത്. എന്നിട്ട് നമുക്ക് എംബ്രോയിഡറിയും കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുമ്പം കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടവും ദുപ്പട്ട ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. അടുത്തത് കോട്ടൺ ഫാബ്രിക്കിൽ ഇതാണ് നമുക്ക് ടോപ്പ് വരുന്നത്. അണ്ട് അതിലെ എംബ്രോയിഡറിയും പ്ലെയിൻ ഫാബ്രിക്കാണ്. ബോട്ടം കോട്ടൺ ആണ്. അതുപോലെ ദുപ്പട്ട എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് സെമി സിൽക്ക് ഫാബ്രിക്കിൽ യോക്ക് പോർഷനിൽ കട്ട് വർക്കാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് യോക്ക് പോർഷൻ. ബാക്കി ഫുൾ പ്ലെയിൻ വരും. ബോട്ടം കോട്ടൺ ബോട്ടം അതുപോലെ ദുപ്പട്ടയുടെ ഒരു സൈഡിൽ നമുക്ക് കട്ട് വർക്കും ഒരു സൈഡിൽ ക്രോഷിയോയുടെ ലേസും ആണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ ഇങ്ങനെയാണ് ടോപ്പിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത്. സെൻറ്ററിൽ നമുക്ക് എംബ്രോയിഡറി പ്ലെയിൻ ഫാബ്രിക്കിൽ രണ്ട് സൈഡും പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ബാക്ക് സൈഡും പ്രിൻറ്റ് വരും. അതുപോലെ തന്നെ ബോട്ടം വരുമ്പോൾ സാറ്റൻ സിൽക്കിൻ്റെ ബോട്ടവും ദുപ്പട്ട എംബ്രോയിഡറി ചെയ്ത് സെമി സിൽക്കിൽ ക്രോഷിയോ ലേസ് കൊടുത്തേക്കുന്ന ദുപ്പട്ടയാണ്. നെക്സ്റ്റ് നമ്മൾ കോട്ടയിലാണ് കാണുന്നത്. യോക്ക് പോർഷൻ നമുക്ക് സിക്സാക് ഡിസൈനിലാണ് ഇതിൻ്റെ യോക്ക് പോർഷൻ വരുന്നത്. താഴേക്ക് നമുക്ക് ബ്ലോക്ക് പ്രിൻറ്റ് വരും. രണ്ട് സൈഡിലും രണ്ട് ഡിസൈനായിട്ടായിരിക്കും വരുന്നത്. ബാക്ക് സൈഡ് ഫുൾ പ്രിൻറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ബോട്ടം വരുമ്പം കോട്ടൺ ബോട്ടവും ലിനൻ കോട്ടൺ ദുപ്പട്ടയാണ്. എംബ്രോയിഡറി ചെയ്ത ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. അടുത്ത നമുക്ക് കോട്ടൺ ഹക്കോബയിൽ വരുന്ന സെറ്റാണ്. ടോപ്പിൽ ഫ്രണ്ട് പോർഷൻ നമുക്ക് ഹക്കോബയിൽ ബ്രഷ് പെയിൻ്റ് ആണ് ചെയ്തേക്കുന്നത്. കോട്ടൺ ബോട്ടവും അതുപോലെ ദുപ്പട്ട ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വന്നേക്കുന്നത്. അടുത്ത സെമി ബാഗൽപൂരി സിൽക്കിൽ വരുന്ന സെറ്റാണ്. ടോപ്പിൻ്റെ ഡിസൈൻ നമുക്ക് ഇങ്ങനെയാണ്. ടോപ്പിൻ്റെ ഒരു വീവിങ് പാറ്റേൺ വന്നേക്കുന്നത്. ഫുൾ വീവിങ് പാറ്റേൺ ആണ്. ബോട്ടം സെയിം ഫാബ്രിക്ക് തന്നെ. ദുപ്പട്ട രണ്ട് കളറും കൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആ ഒരു ദുപ്പട്ട വരുന്നത്. അടുത്തത് ഓർഗൻസയിൽ എംബ്രോയിഡറിയും കട്ട് വർക്കും വരുന്ന സെറ്റാണ്. ബോട്ടം സാൻഡൂൺ സിൽക്കിൽ വരും. ദുപ്പട്ട ഇങ്ങനെയാണ് ദുപ്പട്ട പാറ്റേൺ വന്നേക്കുന്നത്. അടുത്ത് നമ്മൾ സെമി സിൽക്ക് ഫാബ്രിക്കിലെ എംബ്രോയിഡറിയാണ്. സെൻറ്ററിൽ നമുക്ക് പാനൽ പോലെ ഒരു ഫ്ലവർ എംബ്രോയിഡറി വരും. സ്വീക്വൻസ് വർക്കും രണ്ട് സൈഡിൽ ലൈൻസ് ആയിട്ടാണ് എംബ്രോയിഡറി വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ബോട്ടം വരുമ്പോൾ സാറ്റൻ സിൽക്കിൻ്റെ ബോട്ടം ദുപ്പട്ട ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ ആ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഓർഗൻസയിലാണ് കാണുന്നത്. പ്ലെയിൻ ഓർഗൻസ ഫാബ്രിക്കിൽ യോക്കിലാണ് നമുക്ക് ഈ ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വന്നേക്കുന്നത്. ബോട്ടോം ലൈനിങ്ങും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ദുപ്പട്ട കുറച്ചും കൂടി ഒരു ഡാർക്ക് ഒരു ഗ്രീൻ കളർ പോലെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് വന്നേക്കുന്നത്. അടുത്ത് നമുക്കൊരു ഗോൾഡൻ ഷെയ്ഡിലാണ് ഓർഗൻസയിൽ തന്നെയാണ് വരുന്നത്. ടോപ്പിങ്ങിന് സെയിം പാറ്റേൺ തന്നെ വരും. ബോട്ടോം ലൈനിങ്ങും വരുന്നുണ്ട്. ദുപ്പട്ട ഇങ്ങനെയാണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് കോട്ട ഫാബ്രിക്കിൽ യോക്കിൽ നമുക്ക് എംബ്രോയിഡറി ബാക്കി ഫുൾ പ്ലെയിൻ ആയിരിക്കും. കോട്ടൺ സിൽക്കിൻ്റെ ബോട്ടം ബ്രഷ് പെയിൻറ്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ പെയർ ചെയ്തേക്കുന്നത്. സെയിം തന്നെ നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലൂ കളറിലും കൂടെ അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ നമുക്ക് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന സെമി ജൂഡ് ഫാബ്രിക്കിലെ യോക്കിലെ എംബ്രോയിഡറിയാണ് വന്നേക്കുന്നത്. ബോട്ടം വരുമ്പം കോട്ടൺ ബോട്ടം അതുപോലെ ദുപ്പട്ട നമുക്ക് ഓർഗൻസയിൽ എംബ്രോയിഡറി ചെയ്തിട്ടായിരിക്കും ദുപ്പട്ട വന്നേക്കുന്നത്. അടുത്തത് ഹാൻഡ്ലൂം കോട്ടൺ ഫാബ്രിക്കിൽ നമുക്ക് ബേസ് കളറ് ബേജ് കളറാണ്. അതിൽ എംബ്രോയിഡറിയാണ് വന്നേക്കുന്നത്. ലൈറ്റ് ആൻഡ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു എംബ്രോയിഡറി പാറ്റേൺ വരുന്നത്. ബോട്ടം കോട്ടൺ ആണ്. ദുപ്പട്ട നമുക്ക് സിൽക്ക് ഫാബ്രിക്കിൽ ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിലാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. രണ്ട് ടോണായിട്ടായിരിക്കും. ലൈറ്റ് ആൻഡ് ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ് ദുപ്പട്ട വന്നിട്ട് അതിൽ എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത്. അടുത്തത് നമ്മൾ ബേജിൽ പീച്ച് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനാണ് കാണുന്നത്. ദുപ്പട്ട പാറ്റേൺ സെയിം പാറ്റേൺ തന്നെയായിട്ടായിരിക്കും വരുന്നത്. ലാസ്റ്റ് നമ്മൾ കോട്ടൺ ഫാബ്രിക്കിൽ എംബ്രോയിഡറി വന്നിട്ട് സെമി സിൽക്കിൻ്റെ ദുപ്പട്ടയും കോട്ടൺ ബോട്ടവും ആണ് പെയർ ചെയ്തേക്കുന്നത്. ടോപ്പും ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഓവറോൾ പാറ്റേൺ വരുന്നത്.